അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെജിറ്റബിൾ കുറുമ തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വെജിറ്റബിൾ കുറുമ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റ്, അതായത് പോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തേക്കുന്നത്, അതുപോലെ തന്നെ രണ്ട് പൊട്ടറ്റോ, ഒരു സവോള, പിന്നെ കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഈ ഫ്രോസൺ ഗ്രീൻ പീസിന് വരെ നമുക്ക് വേണമെങ്കിൽ സാധാരണ നമ്മുടെ ബീൻസ് ചേർക്കാം, പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കറിവേപ്പിലയും. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ആ കുക്കറിലേക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി ഇതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കുക്കർ അടച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു രണ്ട് വിസിൽ മതി. രണ്ട് വിസിൽ വന്നതിന് ശേഷം പ്രഷർ ഫുൾ പോയി കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യാവൂ. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കണം ഒരു ഫ്ലേവറിന് വേണ്ടി. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കസ്കസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ കസ്കസ് മതി. അതൊരു ഇതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇടുക. ഇനി ഇതിലേക്ക് അല്പം ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ മതി. അതിനുശേഷം ഈ ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറി തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുകിടുക. കടുക് വിട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സവോള ഇട്ട് കൊടുക്കുക. ഒരു ചെറിയൊരു സവോള മതി. ചെറിയൊരു സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറുവപ്പട്ടയും 2 ഏലക്കയും ഇട്ട് കൊടുക്കുകയാണ്. ഇത് ആദ്യമേ തന്നെ ചേർക്കേണ്ടതാണ്, ഞാൻ വിട്ടുപോയതാണ്. ആദ്യം നമ്മൾ കടുക് വറുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതിടുക, അല്ലെങ്കിൽ നമ്മളിത് തേങ്ങയുടെ കൂടെ അരച്ച് ചേർത്താലും മതി. അപ്പം ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ചെറിയൊരു തക്കാളി അരിഞ്ഞത് കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്തി കിട്ടുന്നവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇനി ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ ഒന്നും കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൂടെ ചേർത്ത് കൊടുക്കുക. അരപ്പൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ അരപ്പ് നന്നായിട്ട് തിളച്ച് വരണം. തേങ്ങയുടെ പച്ചച്ചുവയ്ക്കൊന്ന് പോകാൻ വേണ്ടി അതൊന്നും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതാ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പം കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് കുറച്ച് സമയം കൂടെ ഒന്ന് വെക്കുമ്പോഴത്തേക്കും നല്ലോണം ഇത് കുറുകി കിട്ടും. അപ്പം നമ്മൾ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക. തീ ലോ ഫ്ലെയിമിലിടുക. അപ്പോൾ ദാ നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ഒരു കറിയാണിത്. ഇതുവരെ ആരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.